ഹബീബുന റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് ഇന്ന റജുല ല യതകല്ലമു ബികലാമിൻ നാസ് ല യറാ ബിഹാ ബസ യഹവി ബി 70 ഖരീഫൻ ഇല നാർ കമാ ഖാല ഹബീബുന റസൂലുള്ളാഹി കേവലം തമാശക്ക് സംസാരത്തിലോ സംഭാഷണത്തിലോ ഒരു കളവ് നീ പറഞ്ഞു പോയാൽ 70,000 വർഷം അതിന്റെ പേരിൽ നരകത്തിൽ കിടക്കണമെന്ന് നബിയുന റസൂലുള്ളാഹി. മാർച്ച് ഈ മാസം അവസാനിക്കുന്നതോടെ അടുത്ത മാസം പൊട്ടി പിളര് പുടര് വിടരുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. ലോക വെട്ടി ദിനമല്ലേ? ലോക വെട്ടി ദിനമല്ലേ? ഏപ്രിൽ ഫൂൾ എന്ന് പറയുന്ന ലോക വെട്ടി ദിനത്തിൽ നേരം വെളുക്കുമ്പോ നമ്മുടെ കുടുംബക്കാരെയും നമ്മുടെ കാമുകി കാമുകന്മാരെയും നമ്മുടെ സുഹൃത്തുക്കളെയും എല്ലാവരെയും മണ്ടന്മാരാക്കാൻ തമാശയ്ക്കും രസത്തിനും കളവ് പറയുന്ന സമൂഹമായി നമ്മൾ അത് പതച്ചിരിക്കുകയാണ്. നമസ്കാരമുള്ളവരുണ്ട്, നോമ്പെടുക്കുന്നവരുണ്ട്, ഖുർആൻ ഓതുന്നവരുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഏപ്രിൽ 1-ാം തീയതിയോടുകൂടി അവരുടെ നന്മകൾ മുഴുവനും നശിക്കുകയാണ്. എങ്ങനെയാണ് നശിക്കുക? ഒരു കളവ് പറയുന്നതിലൂടെ കേവലം ഒരു രസത്തിന് വേണ്ടിയാ. ലയറാ ബിഹാ ബസാ യഹ്വി ബിഹി 70 ഖരീഫാ. ഒരു തമാശക്കാണ് ആ കളവ് പറഞ്ഞത്, ഒരു രസത്തിനാണ് ആ കളവ് പറഞ്ഞത്. ഏപ്രിൽ 1-ാം തീയതി കൊണ്ട് വെറുതെ ഒരു കളവ് പറഞ്ഞതാ. ആ കളവിന്റെ പേരിൽ എന്റെ ചെറുപ്പക്കാരാ യുവതികളെ, 70 വർഷത്തോളമെന്നും 70,000 വർഷത്തോളമെന്നും നരകത്തിൽ കിടക്കണമെന്ന് നബിയുന റസൂലുള്ളാഹി. ഇത്ര വലിയ നന്മ സമ്പാദിച്ച് കേവലം ഒരു രസത്തിന് വേണ്ടി ഒരു തമാശ. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, ചില ആളുകളെ ചിലരെ ഫോൺ വിളിക്കും, 10 പ്രാവശ്യം വിളിക്കും, എടുക്കുകയില്ല. 11-ാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോ ഫോൺ എടുക്കും. അപ്പോൾ ഈ വിളിക്കുന്ന ആള് പറയും, ഒരു 100 പ്രാവശ്യം നിന്നെ ഞാൻ വിളിച്ചു, 100 പ്രാവശ്യം നീ എവിടായിരുന്നു, നീ എവിടായിരുന്നു. 90 കള്ളമാണ് ഇതിന്റെ പേരല്ല അവൻ പറഞ്ഞത്. 10 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, ഇത് കളവാണ്. 10 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, അതിൽ തന്നെ കിടപ്പുണ്ട്. 10 നമ്പർ വരെ വരെ എത്ര വിളിക്കുന്നു അതിൽ 10 പത്ത് വിളിച്ചാ 10, 11 വിളിച്ചാ 11. അപ്പോഴേ പറയണം, നീ അത് അത് എനിക്ക് അയച്ചതാ. നീ എന്നെ വിളിച്ചിട്ട് നീ 100 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അതൊരു ഷോട്ട് ക്യാമറ എടുത്ത് എനിക്കൊന്ന് അയച്ചതാണ്. ഒരാളെ 2-4 പ്രാവശ്യം ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല എങ്കിൽ പിന്നെ എടുത്താ പറയും, ഇങ്ങനെ 100 പ്രാവശ്യം ഞാൻ വിളിച്ചു, 50 പ്രാവശ്യം വിളിച്ചു, നീ എടുത്തിട്ടില്ല ഫോൺ എന്ന് പറയുന്ന ഒരു വാക്കാണ് കളവാണ്. ആ കളവ് നാളെ അള്ളാഹുവിന്റെ ദർബാറിൽ സ്വീകരിക്കപ്പെടും. അതിന്റെ പേര് ഒരുപക്ഷെ നരകത്തിൽ പോകേണ്ടി വരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നന്മ നശിച്ചു പോകും, നന്മ നശിച്ചു പോകും, പറയരുത്, കളവ് പറയാൻ പാടില്ല. ആ ചെറിയ തമാശക്ക് പോലും കളവ് പറയരുത്. ഇപ്പൊ പിന്നെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ കളവ് പറയാൻ പാടുണ്ടോ?